മുല്ല അപ്പോ അപ്പോ വാ ഇറങ്ങാം ഞങ്ങൾ നാടോടികൾ
കള്ളും മോന്തി ചന്തിക്കു താളം കൊട്ടി ചന്തം തുളുമ്പും പാട്ടുകൾ പാടുന്നു നാടോടി അന്തിക്കു കള്ളും മോന്തി ചന്തിക്കു താളം കൊട്ടി ചന്തം തുളുമ്പും പാട്ടുകൾ പാടുന്നു നാടോടി ചിന്തിയിലെരിയും നേരം വെന്തുപോം ഹൃദയത്തിൻ്റെ നൊമ്പരപ്പാട്ടാണെന്നു കാണില്ല മാലോക ഈ ചെണ്ട നാം കൊട്ടിപ്പോകും ചുണ്ടുകൾ പാടിപ്പോകും കണ്ടാലും കണ്ടില്ലേലും കേട്ടാലും കേട്ടില്ലേലും നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ ളിയാണെന്നും ജീവിതം വെറുമൊരു ചാൻവയറിനു വേണ്ടി പിടയും ജീവിതം ഈ നരകത്തിനിടയിൽ കൂടെ വളയത്തിനുള്ളിൽ കൂടെ പതറാതെ മറിയണ ചാടണ വാനരന്മാർ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ அம்மா வேலை இருக்கா அம்மா வேலை இருக்காமா அம்மா வேலை இருக்காமா அம்மா வேலை இருக்காமா அம்மா வேலை இருக்காமா சாரி வேலை இருக்கா கொஞ்சம் வேற இறாண்ட ஒரு ஆளு மதி அம்மா வேலை இருக்காமா அய்யோ அப்போ പറഞ്ഞു வந்தது എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകളെ ഒരിക്കലും അവഗണിക്കപ്പെടേണ്ടവരല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ ശക്തിയാണ് ദുർഗയാണ് ദേവിയാണ് ഉദാഹരണത്തിന് നമ്മുടെ മാനം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാം ദുർഗയായി മാറണം നമ്മളെ നിന്ദിച്ച് പിന്തള്ളുമ്പോൾ നാം ശക്തിയായി മുന്നേറുന്നു നമ്മുടെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യം വരുമ്പോൾ നാം ദൈവികതയുടെ പര്യായമായി മാറുന്നു ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയാണ് എല്ലാം സ്ത്രീ മാത്രമാണ് പൂർണ്ണത സരോജിനി ഒരു സംശയം ചോദിച്ചോട്ടെ നമുക്ക് നമ്മുടെ ഭർത്താവും മക്കളോണെല്ലാം എന്നാലും നമുക്ക് ഒരു സ്വാതന്ത്ര്യവും അനുവദിച്ചു തരാത്ത ഭർത്താവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക കഷ്ടം സ്ത്രീയുടെ അനന്തമായ കഴിവുകളെ കുറിച്ച് സ്ത്രീ തന്നെ അറിയുന്നില്ലല്ലോ ഹോ നോക്കു സുമതി എന്റെ ഭർത്താവിനെ നിങ്ങളൊക്കെ അറിയുമല്ലോ പക്ഷേ നിങ്ങൾ ആരും അറിയാത്തൊരു മുഖം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്തൊരു മുൻകോവി സ്ത്രീയെ മാനിക്കാൻ തന്നെയായിരുന്നു അദ്ദേഹം എന്നറിയാമോ ദൈവികമായ ഒരു സ്നേഹം അത് ഒന്നുകൊണ്ട് മാത്രം ഞാൻ അദ്ദേഹത്തെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുത്തു സുമതി ഇന്നു മുതൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക കുളിക്കാൻ ചൂടുവെള്ളം തയ്യാറാക്കി കൊടുക്കുക അദ്ദേഹം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കുക അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് സദാ വേവലാതിപ്പെടുക ചുരുങ്ങിയ നാൾക്കുള്ളിൽ അദ്ദേഹം നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം ജീവിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് കാണാം വന്ന് വന്ന് മലയാളം കൂടി വായിക്കാൻ പറ്റാണ്ടായി തുടങ്ങിയല്ലോ എന്താ രാമനായരെ സുഖം തന്നെയാണോ അങ്ങനെ അങ്ങ് പോകുന്നു ബാസിയുടെ വിസ കാര്യമൊക്കെ എന്തായി അതിന്റെ കാര്യം മാഷിനോട് പറയാനാ വന്നത് ആ ഏജൻസി മാഷിന് നേരിട്ടറിയാം ഓ മാഷ് പറഞ്ഞാ കാര്യം സീരിയസ് ആയിക്കോളൂ ഇങ്ങനത്തെ ഓരോരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർ വന്നാൽ അദ്ദേഹം നിന്ന് തിരിയാൻ തീരെ സമയമില്ല ഹാ എന്നാലും ഇതൊക്കെ ചെയ്യുമ്പോഴേ ഭയങ്കര സംതൃപ്തി അദ്ദേഹത്തിന് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങട് നിറയും
പ്ലീസ് സിറ്റ് ഓൺ ദാറ്റ് പ്ലീസ്. ഏ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ, അവിടെ ഇരുന്നോളെ. പൂവർ മാൻ. ആഹാ, ഇത്ര ആയുള്ളോ? വയ്യ സരോജിനി, അനങ്ങുമ്പോഴേക്ക് കിടക്കുക. അയ്യട, ഒരു കിതപ്പ്. അതെ, ആ ട്രീസയുടെ ലൈനിയുടെ ഹസ്ബൻഡിനെ ഒന്ന് കാണണം. എന്റെ ഒരു വിധി. പിന്നെ ആ രാമനായര് വന്നിട്ടുണ്ട്. ആ, നിർത്തണ്ട നിർത്തണ്ട, ഇത് മുഴുവൻ അരച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പുറത്ത് കുറച്ച് തുണി കിടപ്പുണ്ട്, അത് മുഴുവൻ വാഷ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് വന്നാ മതി. രാമനായര് ഞാൻ മാനേജ് ചെയ്യുന്നോടാ. ആ, തുടങ്ങിക്കേ. സോറി രാമനായര്, അദ്ദേഹം എക്സസൈസ് ചെയ്തോണ്ടിരിക്ക. ഇപ്പൊ കൈന്റെ ബലത്തിലുള്ള എക്സസൈസ് ആയിട്ടുള്ളേ. ഇനി കാലിന്റെയും വയറിന്റെയും ഒക്കെ ബാലൻസ് എടുക്കുക. എല്ലാം തീർത്തിട്ട് ഇനി അദ്ദേഹം പുറത്തേക്ക് വരികയുള്ളൂ. ഏതായാലും രാമനായർ ഇപ്പൊ പോയിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാ മതി. അപ്പൊ പിന്നെ എല്ലാം റെഡിയാവും കേട്ടോ. ഓക്കെ, ശരി, അങ്ങനെ ആയിക്കോട്ടെ, പോയിക്കോളൂ. ചക്കരേ, അപ്പ അതൊന്നും പ്രശ്നമാക്കണ്ടപ്പ, വഴിയെ പോകുന്നവരൊക്കെ പലതും പറയും, അതിനൊന്നും പ്രതികരിക്കണ്ടെന്ന് അപ്പൻ തന്നെയല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ടു കൈയും കൊട്ടിയാലേ ശബ്ദം ഉണ്ടാവുന്ന എപ്പോഴും അപ്പൻ എന്നെ ഓർമ്മിപ്പിച്ചു. മേല് തൊട്ട് കളിക്കാൻ വരുമ്പോ മാത്രം ഒരു കൈ കൊണ്ട് ശബ്ദം ഉണ്ടാക്കിയാൽ മതിയെന്ന് ഞാൻ അതിൽ കൂട്ടിച്ചേർത്തു. അപ്പൻ എന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. आज क्या बात तूने गया मेरे पिया, आज तेरे लिए मेघरा मेघरा मेघरा. बार बार यार नाया തുടക്കം കുഴപ്പമില്ലല്ലോ. അല്ലേടാ, ഇത് കുഴപ്പ വാസുണ്ണ, അതെന്തെങ്കിലും കുറച്ചു ദിവസം കഴിഞ്ഞ അങ്ങോട്ട് മാറില്ലേ? മാറും. മതി അണ്ണ, ഒരുപാടായില്ലേ. നിനക്കറിയോ, ദിവസം ഒരു കുപ്പി കൂടുതൽ കുടിച്ചാ അപ്പം മോന്ത വീർപ്പിക്കായിരുന്നു എന്റെ നീലിപ്പെണ്ണ്. ഞാൻ അവക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ആരാ അവക്ക് ഒഴിച്ചു കൊടുത്ത? ഏതാവത് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നിരിക്കുമാ? ഒരു വാരം ആ ഫോൺ പണ്ണല്ലേ. അവൾക്ക് കൊടുക്കരുതക്ക്, ഇങ്ക എന്ത നമ്പർ ഉണ്ടെന്നാ? വള്ളി, അന്ന ബൂത്തുകാരന്റെ നമ്പർ കേക്കല, നാളേക്ക് കൊടുക്കലാം. എപ്പടി വള്ളി? ആമാ ആമാ.
മോനെ ശുക്കൂറേ, മോനെ ശുക്കൂറേ. എന്താണ് മജീദ്? അന്റെ ബാപ്പ എവിടാ? ബാപ്പ നമ്മുടെ വീട്ടിലെ വേലക്കാരിയുടെ സിനിമക്ക് പോയി. ഉമ്മായിനോട് പറഞ്ഞെന്നും പറഞ്ഞല്ലേ സിനിമ പോയത്. എന്റെ റബ്ബേ, ഈ എന്താണ് പോക്കറ്റില് തപ്പണത്? ഏയ് ഒന്നുമില്ല മജി, നോക്കട്ടെ. എന്റെ അല്ലോ ലവ് ലെറ്ററാ, ഞാൻ വായിക്കട്ടെ. പ്രിയപ്പെട്ട നാരിക്ക്, എന്താടാ? അല്ലമ്മച്ചി, പ്രിയപ്പെട്ട നാതിരക്ക് നൽകിയതാ, അങ്ങനെ ആയിപ്പോയി. നീ നാളെ കക്കൂസിന്റെ പുറകിൽ വാരണം, ഞാനും വാരും. അയ്യേ, എന്താടാ ഇത്? അല്ല, ഞാൻ നാളെ കക്കൂസിന്റെ പുറകെ വരും, നീയും വരണമെന്ന് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി. എന്റെ ഉമ്മാച്ചിയും ബാപ്പ പിച്ചിയും മാത്രമേ ഉള്ളൂ, എന്താടാ ഇത്? അല്ല, എന്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയും എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. കത്ത് ചിരിക്കുന്നു. അല്ല ഉമ്മച്ചി, കത്ത് ചുരുക്കുന്നു എന്നറിഞ്ഞത്, അങ്ങനെ ആയിപ്പോയി. മോനെ ഇത് പിടിക്കേ, ഉമ്മ ഒരു കാര്യം പറയട്ടെ. കല്യാണക്കാരിയാണോ? അല്ലേ, ഇങ്ങനെ പോയാലും മോൻ നാദിരേനെ അല്ല ചക്കീലാനെ വരെ പ്രേമിക്കും. വന്ന് ഞാൻ പോട്ടെ. എങ്ങടെ ചക്കീലാനെ പ്രേമിക്കാൻ? നാട്ടിൽ നിന്ന് ആടോടികൾ വന്നിരുന്നത്? ആ, ഞാൻ കണ്ടില്ല. നീ കണ്ട? നല്ല ചരക്ക്. ആ, ഞാൻ കണ്ടു. എന്തായാലും നിന്ന് പോണം. ആ, ഞാൻ പറയും, എനിക്ക് കണ്ടിട്ട് മതിയായില്ല. ഓ, തരം മാറിപ്പോയോ? ഈ പരമൻ മുതലാളിയുടെ വീടേതാ? പരമൻ മുതലാളിയോ? വൺ മിസ്റ്ററും വേലായുധന്റെ മകൻ. ഇവിടെ രണ്ട് മൂന്ന് വേലായുധന്മാരുണ്ട്, അവരെല്ലാവർക്കും പരമ മുതലാളി എന്നൊരു മോൻ ഇല്ലല്ലോ. അത് പിന്നെ വൺസ് അപ്പോൺ എ ടൈം ആ വേലായുധൻ ഈ കോക്കൻ ട്രീയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്ത് ദാറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്. അണ്ടർസ്റ്റാൻഡ്? എടാ, ഇത് നമ്മുടെ തെങ്ങുകാരന വേലായുധ കാര്യാ പറയണേ. കറക്റ്റ് അല്ല, എന്നാ കറക്റ്റുമാണ്. വേലായുധന് പരമൂന്നൊരു മോനുണ്ട്, അവൻ നാടോട്ട് ദുബായിലല്ലേ, അവനെന്നാ മുതലാളിയായത്? നോ 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 നോ, ദുബായിലും അബുദാബിയിലും ഷാർജയിലും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളുണ്ട്, അവിടെ എല്ലാരും അദ്ദേഹത്തെ പരമ മുതലാളി എന്നല്ലേ വിളിക്കുന്നത്. ആഹാ, അങ്ങനെയാണോ? പിന്നെ മുതലാളി എന്നല്ലാതെ എന്നെ അവിടെ ആരും വേറെ ഒന്നും വിളിക്കാറില്ല. മുതലാളി എന്നെ കണ്ടാ തോന്നത്തില്ലായിരിക്കും, ബട്ട് ഐ ആം മിസ്റ്റർ പരമ മുതലാളി. നാളെ മുതൽ നിങ്ങൾ എന്നെ പരമ മുതലാളി എന്ന് വിളിക്കണം, ചോദിക്കുന്ന പൈസ തരാം. അണ്ടർസ്റ്റാൻഡ്? നിർത്തണ നാളെ നിർത്താൻ. നമസ്കാരം ടീച്ചർ, ഞാൻ സന്ധ്യാവശ്യം ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം ടീച്ചറെ, ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ആ, ചെയ്തോളൂ. ടീച്ചറുടെ പേരെന്താ? കലാമണ്ണിലെ ഋതു ചടല താളലയ മൃദുല സരസമ്മ. ഇതെന്തു സാധനം? അതെ, സരസമ്മ എന്നുള്ളത് എന്റെ പേരാ, പിന്നെ ബാക്കി അവാർഡുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ്. അല്ല ടീച്ചർ, എന്തൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, പാനിപ്പൂരി, ബേൽപുരി, പിന്നെ മോഹിനിയാട്ടം, അഴിഞ്ഞാട്ടം, കൂടിയാട്ടം, തിരിഞ്ഞാട്ടം, മറിഞ്ഞാട്ടം, അങ്ങനെ പല ആട്ടങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ഈ കൂടിയാട്ടം അഴിഞ്ഞാട്ടം എന്നൊക്കെ വെച്ചാൽ എന്തുവാ? അതെ, ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോഴേ ഈ കുട്ടികളെല്ലാരും കൂടി കൂടി ഇങ്ങനെ കൂടിയാടുക, അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ മുടി ഇങ്ങനെ അഴിഞ്ഞു വീഴും, അത് കൂടിയാട്ടം. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അഴിഞ്ഞഴിഞ്ഞു വീഴും, അത് അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടത്തിനാണ് എനിക്ക് സ്റ്റുഡൻസ് വളരെ കൂടുതല്. പിന്നെ ഞാനേ ഒരു പുതിയ ഐറ്റംസ് കൂടെ ചേർത്തിട്ടുണ്ട്, അത് ക്യാമറേ. ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ ക്യാമറ കണ്ടാ കൊള്ളാന്നുണ്ട്. ഓ, കാണാലോ, മോളേടെ ഡിവാഡി. ഡിവാഡിയോ? എയർവാഡിയുടെ മോളാ. ആ,
ഈ ഡ്രസ് ഇട്ടിട്ടാണോ ക്യാബ്രേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു, തുണിയില്ലാതെ കളിക്കുന്നോ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അവരാരും അങ്ങനെ അഴിഞ്ഞടത്തൂല്ല. മോൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, സമ്മാനം പറയണം വിചാരിയുള്ളൂ. നം സമ്മാനം നീ ഒന്നും പറയണത് ഞങ്ങളുടെ അഴിഞ്ഞാട്. സർക്കസുകാരുടെ കൂട്ടത്തിൽ കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുണ്ടെന്ന് കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടുകളയാൻ തോന്നി. കണ്ടപ്പോ ഒന്ന് തൊട്ടുകളയാൻ തോന്നി. സത്യം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ധിക്കാരം കാണിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ വെറുതെ ഇരുന്ന കൊള്ളൂടാ. ശരിയാ, അത്രയും പേരുടെ മുമ്പിൽ വെച്ചായത് സുരേഷിന്റെ ഇമേജിന് ക്ഷീണമാ. ഒരു പണി കൊടുത്തേ പറ്റൂ. എടുത്തിയാടണം എന്നാ എന്റെ അഭിപ്രായം. അവൾ അത്യാവശ്യം തൻ്റെടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരിക്കൽ കൂടി ചമ്മിയാ പിന്നെ. കത്തി സുരേഷ്, നീ പേര് മാനത്തൊന്ന് പൊട്ടിയുണ്ടായതല്ല, ഒരു പെണ്ണല്ലേ എന്ന് കരുതി തത്സമയം ഞാൻ വിട്ടുകളഞ്ഞു, അത്രമാത്രം. പക്ഷേ ഇനി ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. ആന മുതൽ സിംഹങ്ങൾ വരെയുള്ള മൃഗങ്ങളുമായിട്ട് ലോക സർക്കസുകാർ പട്ടണം മുഴുവൻ കറങ്ങുന്നത് നേരത്താ. നാലും മോളേം ചാരി വെച്ച് നാട് ചുറ്റി നാടൻ അഭ്യാസം കാണിക്കുന്നേ. നല്ല ഒന്നാന്തരം പീസുകളാ കൂടുള്ളത് അല്ലേ? പക്ഷേ അവൾ ഒരു വിത്താ ആ മുല്ലപ്പെണ്ണ്. ഓ, താമര പൂത്തൊരാനനം ആലില വയറൊന്ന് കാണണം, കേറണം വിരാജിത കൊള്ളണം. പക്ഷേ പക്ഷേ അണ്ണാ ഒരു സർവത്ത്. അല്ല, നിങ്ങൾ എല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്നല്ലേ. പിന്നല്ലേ, ഇവിടെ കിടന്നാലും അവിടെ കിടന്നാലും അവർക്ക് ഒരേ മാതിരി. ഒരാൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിന്നാ മടുക്കില്ലേ? പിന്നെന്താ പ്രശ്നമെന്ന് വെച്ചാ, സഹോദരന്മാരെ, ഉറച്ച മേൽക്കൂരയ്ക്ക് കീഴിൽ നിറയെ അറിവും സൗകര്യങ്ങളുമായി ജീവിക്കുന്നവരാ നിങ്ങൾ. വെറും കാറ്റടിച്ചാൽ പോലും പറക്കുന്ന ശീലുകൾക്കുള്ളിൽ ജീവിതകാലം മുഴുവൻ കഴിയേണ്ടവരാ ഞങ്ങൾ. രണ്ട്, ആ അറിവുകൾ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. വെറും നാല് പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്
കളങ്കമില്ലാത്ത സ്നേഹവും ബന്ധങ്ങളും മാത്രമാണ്. പിന്നെ ആ ടെന്റുകൾക്കുള്ളിൽ നിന്ന് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ മനുഷ്യനെ അറിഞ്ഞു തുടങ്ങും. പക്ഷേ 10 ജന്മം കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് അതിനാവില്ല. തെമ്മാടി പറഞ്ഞു കേട്ടില്ലേ? മാഷെന്താ പരിഹസിക്കുകയാണോ? ഏ ആട്ടെ, തെമ്മാടിത്തരം പറഞ്ഞിട്ട് എന്തേ ആരും ഒന്ന് പ്രതികരിച്ചില്ല. അത് പെട്ടെന്നായപ്പോ അതാ കുഴപ്പം. നമ്മൾ ഈ വലിയ മനുഷ്യന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, സത്യത്തിന് മുമ്പിൽ പകച്ചു പോകും. പപ്പ ഒരു സർവ്വ. ശരി മാഷ്. എത്ര നേരെയാടാ ഇവിടെ ഇരിക്കണു? അവര് വരുന്നുണ്ട്. ഒന്ന് നിന്ന് ചേച്ചിയേ, ഞങ്ങളൊരു 500 രൂപയും പിടിച്ചോണ്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് നേരം കുറെ ആയേ. ചേച്ചിമാർക്ക് ഞങ്ങളെ കണ്ണിപ്പിടിക്കുന്നില്ലായിരിക്കും. ഞങ്ങൾ കുട്ടികളൊന്നും അല്ല കേട്ടോ. കണ്ണില് പിടിക്കോ പിടിക്കാതിരിക്കോ ചെയ്യേണ്ട ആവശ്യം ഇങ്ക എന്താ മക്കളെ? ഈ മക്കള് വിളി ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചേച്ചി. സാരമില്ല, എന്തായാലും നിങ്ങളുടെ വായിന്ന് വന്ന വിളി ചേച്ചിന്നല്ലേ. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ പ്രായമുണ്ടെന്നല്ലേ. അനിയന്മാരെ, എന്റെ അപ്പൂന് 5-6 വർഷം കഴിഞ്ഞാ നിങ്ങളുടെ പ്രായമാവും. അത്രയല്ലേ നിങ്ങളായിട്ടുള്ളൂ? നിങ്ങള് അമ്മയുടെയും ചേച്ചിയുടെയും പ്രായമുള്ളവരോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയാ പിന്നെ എന്തിനാ നിങ്ങള് സ്കൂളിലും കോളേജിലൊക്കെ പോണത്? സങ്കടമുണ്ട്. സഹോദരിയോ, എല്ലാരെയും സഹോദരിമാരായി കണക്കാക്കിയ പിന്നെങ്ങനെ കാര്യങ്ങൾ നടക്കണേ? ചേച്ചി ഉമ്മ വാചക അടിച്ച് നേരം കളയാതെ നിങ്ങൾ രണ്ടുപേരുണ്ട് ഞങ്ങളും. അല്ല, എന്നെ യാതൊരു വിലയില്ലാത്ത മാതിരി കണ്ടോ? കണ്ടോ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷം എന്നെ ഇങ്ങനെ നോക്കാനാ നിങ്ങൾ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ യഥാകാലേ യഥാർത്ഥ ബുദ്ധി എന്ന് വെച്ചാ? ഓഹോ, നിനക്ക് ഇംഗ്ലീഷ് അല്ലേ മനസ്സിലാവൂ. അങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. കഴിഞ്ഞ മീറ്റിങ്ങിനെ എന്റെ ഇംഗ്ലീഷ് സ്പീച്ച് കേട്ടിട്ട് ഡോക്ടർ ലീലാമ്മ പോലെ അന്തം വിട്ട് നിന്നുപോയി, അറിയാവോ? അന്തം വിട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അവരൊന്നും പറഞ്ഞില്ലേ? എങ്ങനെ പറയും? ശരിയാ, അവരല്പം നിലവാരം കൂടിയ സ്ത്രീയാ. അതുപോട്ടെ, നീ എന്താ ഈ കൂട്ടിലിട്ട വെരിനെ പോലെ ഒന്ന് കറങ്ങുന്നത്? പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലേ? എങ്ങനെ നടക്കാതിരിക്കും? എന്റെ മോനൊരു അപമാനം വന്നാൽ എനിക്ക് സഹിക്കോ? നിന്റെ മോനോ? ഭർത്താവിന്റെ ആദ്യ ഭാര്യയുള്ള മകനെ സ്വന്തം മകനെ കാണാനുള്ള ഹൃദയശാലത ഒന്നും നിനക്കില്ലെന്ന് നീ ഇന്നലെയല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ? എന്ന് വെച്ചാൽ അവൻ അപമാനിക്കപ്പെട്ടല്ലേ, കൈയും കെട്ടി നോക്കി നിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ശോ, ഈ സൊസൈറ്റി മെമ്പേഴ്സിന്റെ മുഖത്തൊക്കെ ഇനി ഞാൻ എങ്ങനെ നോക്കും? അപ്പൊ അതാണ് പ്രശ്നം. ആട്ടെ, എന്ത് അപമാനോ ഇത്ര ഭീകര രീതിയിൽ ഉണ്ടാക്കി വെച്ചത്? അതോ നാട്ടിലെ ആണുങ്ങളുടെ മുമ്പിലേ ഡാൻസ് ആടി പിച്ചപാത്രം നേടി പൈസ വാങ്ങുന്ന ആ അലവലാതി പെണ്ണില്ലേ, അവളെ എന്റെ മോന്റെ മുഖത്തടിച്ചെന്ന്, അതും നനഞ്ഞ തുണി കൊണ്ട്. ഒറ്റ മണിക്കൂർ കൊണ്ടേ നാട്ടിൽ മുഴുവൻ പാട്ടായില്ലേ? ഈ നാട്ടിലുള്ള എന്റെ നിലയും വരെ എന്താണെന്നാ നിങ്ങളുടെ വിചാരം? ആ ജെസ്സിയോട് ആമിനത്താത്തയോടൊക്കെ എല്ലാവരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തോടെ ആ ദേവദാസി പെണ്ണുങ്ങളെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ ഓടിക്കും. ഇത്രയ്ക്കായോ അവരൊക്കെ സ്ത്രീവർഗത്തെ മുഴുവൻ നാടക്കാരുണ്ടാക്കുന്ന വർഗങ്ങള്. എന്തേ? എന്റെ മോന്റെ കാര്യം ചോദിക്കണമെന്നാ? വെറുതെ നടന്നു വരുന്ന ഒരുത്തനെ എതിരെ വരുന്ന ആള് തലങ്ങും വിലങ്ങും തല്ലുവോ? അതും ഒരു പെൺകുട്ടി. ഒരു ഉറുമ്പിനെ പോലെ നോക്കിയാത്തനവൻ, അവന്റെ മുഖം കാണണം. ഇന്ന് ഒറ്റകൾ ഇവിടുന്ന് ഓടിക്കണം. അത് ശരി, എല്ലാ സുഖസൗകര്യങ്ങളും സ്വാതന്ത്ര്യവും വാരിക്കോരി കൊടുത്തിട്ട് ആൺകുട്ടികളെ നിലവാരമില്ലാതാക്കി വളർത്തിയതും പോരാ,
അവര് കാണിക്കുന്ന എല്ലാ വൃത്തികൾക്കും കൂട്ടുനിൽക്കുക നിങ്ങള് ന്യായീകരിക്കുക. നിങ്ങളിപ്പോ പറഞ്ഞല്ലോ എവിടെ നിന്ന് കെട്ടുപൊട്ടിച്ചു വന്നു, ഇവിടുന്ന് ഓടിക്കണമെന്നും. ഈ രാജ്യം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടേതു. പിന്നെ ഓടിക്ക, അതിന് നിങ്ങളുടെ ആരെങ്കിലും സ്വകാര്യഭൂമിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, അല്ലല്ലോ? അപ്പോ അങ്ങനെ അല്ലാത്തിടത്തോളം കാലം സർക്കാർ തീരുമാനിക്കട്ടെ ഞങ്ങൾ എവിടെയെങ്കിലും അന്തിയുറങ്ങണോ അതോ കൂട്ടി ആത്മഹത്യ ചെയ്യണോ. എന്നമ്മാ കൂപ്പിട തന്നെ? അപ്പടിയാ എന്നെ നമ്മ പുള്ളക്ക് വേല കിടച്ചാച്ച്. ചെന്നൈ ഹൈക്കോർട്ടിൽ ക്ലർക്ക് താ. അപ്പടിയാ കടവൾ കാപ്പാത്തിയച്ച്. ആമാ അപ്പാക്കും അമ്മാക്കും നിമ്മതിയാച്ച്. ഇല്ലമ്മ എതുക്ക് വേലക്ക് പോണോ? ആമാ വരത്, നാളേക്ക് വരത്. കുമാർ കിട്ടെ അപ്പ വരുതെന്ന് ചൊല്ലിടു. കൊടുങ്ങ ആമാ അമ്മ അമ്മാതാ രൊമ്പ സന്തോഷം. അമ്മ അപ്പുറം കൂപ്പിടലാം, നീ നിമ്മതിയായിരുന്ന. ആമാമ്മ വരലാം വരലാം. ശരി ശരി. എൻ കണ്ണ് എ മുത്ത്. ചിന്നാളിലിരുന്നേ படிப்பு பிளஸ் டூக்கும் பிஏக்கும் எம்ஏக்கெல்லாம் காலேஜில் அவதான் ஃபர்ஸ்ட். டீச்சர்ஸுக்கெல்லாம் அவன் மேல ரொம்ப பிரியம். சாப்பிடுங்கோ. ஏய் பரவாயில்ல ஐயா, வாங்கி குடியா. இன்னைக்கு குடிச்சலன்னா இன்னைக்கு குடிக்கல. എന്റെ മോക്ക് ജോലി കിട്ടിയ ദിവസമാ, നമുക്ക് അടിച്ചു പൊളിക്കാം. ദീപ്തനന്ദന ദീപ്തനന്ദന ദീപ്തനന്ദന.
വാസുണ്ടാ? ആ നന്നായി വാ. ഒരു ലക്ഷ്യം മനസ്സിലിട്ട് പ്രവർത്തിക്കുന്നവനെ ഈശ്വരൻ കൈവിടിയില്ല. എന്നാലും 10 വർഷങ്ങൾ ഒന്നായി വാഴ്ത്തില്ലേ? പിരിഞ്ഞു പോയിടുമ്പോ മനസ്സൊരു മാതിരി. സാരമില്ലടോ, എല്ലാം നല്ലതിനാ. മുല്ലേ, ഉന്നോട് തിരുമണത്തേക്ക് കണ്ടിപ്പ വരുവേ. മറക്കാമ എങ്ങളെ കൂപ്പിടണോ? சரி. அதங்கன மதி. சரி. என்னிட்ட என்னாய் அது என்னோடு പറഞ്ഞதல்லே? கொள்ளம் கேட்டோ. எந்த டான்ஸும் പിന്നെ ഡാൻസ് ആടുന്ന ആളും പിന്നെ ഈ കാന്താരി മുളകും. പോടാ, വാ മോളെ. അങ്ങനെ അങ്ങ് പോയാലോ? അഭിനന്ദിക്കുന്ന നല്ല മനസ്സുണ്ടല്ലേ. ഒരു മറുപടി പോലും പറയാതെ നന്ദി. അങ്ങനെ ഒരു വെറും വാക്കിൽ ഒതുക്കാനുള്ളതാണോ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം? ഏയ്, ഒരിക്കലുമല്ല. പെരുമാറ്റത്തിൽ മതിപ്പുളവാകുമ്പോ മനുഷ്യൻ ആ പരിചയം തുടരും. അതില്ലാതായ പുച്ഛിക്കും. അതെ, അങ്ങനെ അങ്ങ് നികളിച്ച് വെള്ളസാമെന്നൊന്നും കരുതണ്ട. എന്തിനങ്ങനെ കരുതണം? വാടാ, കരുതേണ്ടത് എന്താണ് ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഇക്കറ ഇക്കറ ഓ 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
നമുക്ക് ഈ കൂടാരങ്ങളില് സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. എന്നാലും ഈ വലിയ ലോകത്തില് അക്കായിക്ക് സ്വന്തമായിട്ട് മോനക്കായി മാത്രമേ ഉള്ളൂ. ഞങ്ങളിനി എന്ത് ചെയ്യും? ജീവിച്ച് കാണിക്കണം, തളരരുത്. നമ്മൾ എന്ത് സംഭവിച്ചാലും തളരാൻ പാടില്ല. ഈ ലോകത്ത് നമ്മളെ മനസ്സിലാക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മളത് ആശിക്കുകയും വേണ്ട. നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാലും പതരാൻ പാടില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി പകല് മുഴുവൻ അതിനെ കാണാൻ പറ്റില്ല. പക്ഷേ രാത്രി അത് തെളിയും. അവിടെ നിന്ന് നിന്റെ അപ്പ കാണുമ്പോൾ അപ്പുനെ നമ്മൾ നന്നായി വളർത്തി കാണിക്കണം. മോൾ അവനെ വിളിക്ക്, ഞാൻ കുറച്ച് കഞ്ഞി കൊടുക്കട്ടെ. കഞ്ഞി കുടിക്ക്. അണ്ണ, മുല്ലക്ക. രണ്ടു ദിവസം അവളെ വിളിക്കണ്ട, നമ്മൾ മതി. എന്നാലും ഒന്ന് പറയണ്ടേ? മുല്ല, അപ്പു, ഞങ്ങളിറങ്ങാം. നീ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ മതി. കിട്ടുന്നത് എന്താന്ന് വെച്ചാ ഞാൻ വൈകുന്നേരം കൊണ്ടുതരാം. ഇല്ല ശെൽവണ്ണ, ഇനി ഒരിക്കലും ഞാനില്ല. എന്റെ അപ്പനില്ലാതെ എനിക്ക് ആടാനും പാടാനും ഒന്നും കഴിയില്ല. അതെന്താ അങ്ങനെ? അപ്പൊ ജീവിക്കണ്ടേ? ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്തോളാം. അപ്പു, ഞാനെന്നെ കീറുന്നിറക്കുമ്പോ താഴെ അപ്പനില്ലെങ്കിൽ എനിക്ക് ധൈര്യം വരില്ല. ഇത്തിരി പോന്ന കാറം തൊട്ടേ സർക്കസ് സാധനങ്ങൾ സൈക്കിളിന് പുറകിൽ വെച്ച് വാസുവണ്ണന്റെ കൂടെ പോണതായി അക്ക കണ്ടിരിക്കണത്. എന്നിട്ടിപ്പോ വർഷങ്ങളോളം അതും കുട്ടിക്കാലം മുതലേ ചെയ്ത് ശീലിച്ചൊരു തൊഴില് ഒരു ദിവസം നിർത്തുമ്പോ കയ്യോ കാലോ പറഞ്ഞു പോകുന്ന വേദനയാണ് ഇന്ന് ഞാനും പഠിച്ചു അക്ക. പക്ഷേ നമ്മൾ എന്തിനേം മറികടക്കേണ്ടവരല്ലേ മോളെ. ചെയ്യുന്ന ഓരോ തൊഴിലും ദൈവം, നമ്മളത് കാപട്ടിയില്ലാതെ ചെയ്താൽ മതി. എല്ലാവരും പറയാറുണ്ട് തൊഴിലായ്മ ഈ നാടിൻ്റെ ശാപമാണ്. പക്ഷേ ഞാൻ പറയുന്നത് തെറ്റാണെന്ന്.
തൊഴിൽ ചെയ്യാൻ അറിയാത്തവരും അത് ചെയ്യാൻ മടിയുള്ളവരുമാണ് ഈ നാടിൻ്റെ ശാപം. ഇന്നത്തെ ലോകത്ത് ആർക്കും വേണമെന്ന് വെച്ചാൽ തൊഴിൽ കണ്ടെത്താൻ കഴിയും, പക്ഷേ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ മാത്രം. നമുക്ക് എഴുത്തും വായന അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ടും ബുദ്ധിമുട്ടും ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ കണ്ടെത്തണം. ഞാനത് ചെയ്യുന്നു. ഞങ്ങള് സർക്കസ് നിർത്തി, ഇന്നു മുതൽ വേലയ്ക്ക് പോവാ. സാരമില്ല മോളെ, ജീവിതമല്ലേ, നമ്മൾ നാടോടികൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. എന്താടാ ഇത്? നീ എങ്ങോട്ടാ? ഞാൻ പോവാണ്. പോവേ? ഇനി ഞാനിവിടെ നിന്ന നിങ്ങൾക്കെല്ലാം ഒരു ഭാര്യ മാറിയേ ഉള്ളൂ. എന്താ കുട്ടി നിനക്ക് ഇങ്ങനെ തോന്നാൻ? ഞങ്ങളൊക്കെ വിട്ടുപോവാൻ പോകാതിരിക്കാൻ പറ്റില്ല. തമ്മിൽ 5 വയസ്സ് മുതൽ ഈ പെട്ടി തൂക്കി വാസോണ്ടന്റെ പുറകെ നടന്നവരല്ല ഞാൻ. വാസോണ്ട പോയി, ഇനി ഞാനിവിടെ നിന്നിട്ട് എന്താ കാര്യം? നിനക്കും ഞങ്ങളെപ്പോലെ എന്തെങ്കിലും വേല ചെയ്ത് ജീവിച്ചൂടെ? കോമാളി വേഷം കെട്ടാനല്ലാതെ മറ്റെന്ത് ജോലിയാ ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് മറ്റേതെങ്കിലും സർക്കസ് കമ്പനി ചാൻസ് കിട്ടാൻ നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നും വേല ചെയ്ത് കിട്ടുന്നോണ്ടേ തിന്നാവുന്ന വാസുണ്ട എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പു ഗുണ്ടുണ്ണ, ഇനി നമ്മൾ തമ്മിൽ കാണില്ലേ? എപ്പോഴെങ്കിലും ഒന്ന് വന്ന് കാണാൻ. ഈ ലോകത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? നന്നായി വരും മോനെ. അപ്പു അക്ക പറഞ്ഞിട്ടില്ലേ ജോലിക്ക് പോരുതെന്ന്? അക്ക കണ്ടില്ലേ നീ പോരുന്നത്? നിന്റെ അക്കി എന്താ ചെയ്യാ? വേല ചെയ്യൂ. എന്ത്? എന്തെങ്കിലും. വാ നമുക്ക് നടക്കാം. നീ ശ്രദ്ധിച്ചില്ലേടി, ഇന്നലത്തെ മീറ്റിംഗിൽ ആ സരോജിനി വെച്ചു കാച്ചിയ പന്ന ഇംഗ്ലീഷ് എന്തൊരു ചീപ്പ് എക്സലന്റ് ഇംഗ്ലീഷാ. അല്ല പിന്നെ, അല്ലയിൽ അവളൊരു പൊങ്ങച്ചക്കാരിയാ. എനിക്ക് അത്രയും മെച്ചുവർ പീപ്പിൾസിനെ കണ്ടാ തന്നെ കണ്ടുപിടിക്കില്ല. പിന്നെ എന്താടി ചേച്ചി, ഇവിടെ എന്തെങ്കിലും ഒരു ജോലി? ജോലി? നീ ആ തെരുവിൽ സർക്കസ് കളിക്കുന്ന പെണ്ണല്ലേ? കണ്ണും കൈയും കാട്ടി നാട്ടിലെ ആമ്പിള്ളേരെ മുഴുവൻ മസ്താക്കാൻ നീ മിടിക്കാന്ന് കേട്ടിട്ടുണ്ട്. നീ എന്ത് വിശ്വസിച്ച വീട്ടിൽ കേറ്റാ? കണ്ട ആണുങ്ങളുടെ ഒക്കെ മുമ്പിൽ അഴിഞ്ഞാടി നടക്കണ പെണ്ണ്, ഇവക്കൊക്കെ നിലയം വലിയുള്ള തറവാട്ടി ചെന്ന് പണി ചോദിക്കാനുള്ള ധൈര്യം വന്നല്ലോ. ഹ
എന്നാ കൊച്ചാ വന്നേ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടോ? അതൊക്കെ തരാം. ഖത്തർ, കുവൈറ്റ്, ദുബായ്, ഉഗാണ്ട, ആ രാജ്യത്ത് ഞാൻ എത്രയോ പേരെ ജോലിക്ക് വിട്ടിട്ടുണ്ട്. എടി കൊച്ചേ, നീ പാസ്പോർട്ട് കൊണ്ടുവാ. തന്നാൽ 15,000 സാലറി കിട്ടുന്ന നല്ലൊരു വലിയ ജോലി വാങ്ങിത്തരാം. ഇവളെന്തിനു വന്നതാ? ആ ഒരു ജോലി. അമ്മ, എന്തെങ്കിലും ഒരു ജോലി വേണം. നീ സർക്കസ് ഒക്കെ നിർത്തിയോ? നിർത്തി. അപ്പ മരിച്ചതോടെ എല്ലാം നിർത്തി. അപ്പ ഇല്ലാതെ ആടാനും പാടാനും ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാ. എന്നാ നാളെ മുതൽ ജോലിക്ക് വാ. ഞാൻ ഉറപ്പായിട്ടും വരാം. ശരി, പോയിട്ട് വാ. അപ്പൊ അവള് നാളെ രാവിലെ വരും. എന്താ സാർ? എന്നാ കൊച്ചേ, നിന്നെ പോലെ സുന്ദരിയായ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി പണിയുന്നത്? നിനക്ക് ഞാനൊരു നല്ല വീട് വാങ്ങിത്തരാം. നിന്റെ അനിയനെ നല്ല പള്ളുകുർത്തി വിട്ട് പഠിപ്പിക്കാം. എന്താ, നീ എന്നോട് കുറച്ച് അടുത്ത് പെരുമാറിയാ മതി. ഉടനെ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? വേണ്ട സാർ, ഞങ്ങള് പാവങ്ങളാ. നീ ഒരുപാട് വേർത്ത് അകത്തു വാ. നമ്മക്ക് എ സിയിലിരുന്ന് കൊച്ചു കുറച്ച് വേണം പറയാം. പടി കിട്ടിയാലും അടുത്ത കുരിച്ച് പോയില്ലേ? ആയി ഓ അയ്യോ. എന്താ മൂല, ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട്? അത് ശരിയാവില്ല. എന്തേ? മാനം വിറ്റ് ജീവിക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ. ആരാത്? ഏതാ വീട്? വേണ്ട അണ്ണ, അവരോട് എതിർക്കാൻ നമുക്കാവില്ലല്ലോ. അത് കണ്ടിട്ടല്ലല്ലോ ഇത്രയും കാലം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചത്. നമുക്കിഷ്ടമില്ലാത്തത് നാം ചെയ്യാതിരിക്കുക, അത്ര തന്നെ. സാരമില്ല മുല്ല, എല്ലാം ശരിയാവും. എന്റെ മനസ്സങ്ങനെ പറയുന്നു. എന്നാലും നാടോടികളാണെങ്കിലും നമുക്കും വേണ്ട ഒരു ജീവിതം വേണം. അല്ലെങ്കിലും എന്തിനും നമുക്ക് നാം തന്നെയല്ലേ ഉള്ളൂ.
തുമ്പി പെൺമണിയാളെ തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ കാർത്തുമ്പി പെൺമണിയാളെ തേനൂറും കവിതയുമായി നീയും വരുമോ മഴവില്ലു പൂത്ത താഴ്വരയിൽ
എന്ത് തെറ്റ് ചെയ്തിട്ടാ സാറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അല്ല, കുട്ടികളല്ല, അവരെ കൊണ്ട് വേല ചെയ്യിക്കുന്ന നിങ്ങളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് എന്റെ അപ്പുനെ കാണണം. ഇവിടെ നിന്ന് നിങ്ങൾ കരഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ബാലവേല നിരോധിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ ബാലഭവൻ ലഭിച്ചിരിക്കാം. നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കും. എവിടെയാ സാറേ ഈ ബാലഭവൻ? സ്റ്റേഷന്റെ പിന്നിലാ. ആ പിന്നെ ആ വലിയ രണ്ട് കുട്ടികളെ നിങ്ങൾ തിരിച്ചുകൊണ്ട് പോയിക്കൊള്ളണം. ആ കുട്ടികളെ വിട്ടുകൊടുത്തേക്ക്. ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. നിങ്ങൾ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ഭക്ഷണം കഴിച്ച് നല്ല വസ്ത്രം ധരിച്ച് നല്ല വിദ്യാഭ്യാസം നേടി ഉയർന്ന രീതിയിൽ ജീവിക്കുന്നത് കാണാനല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? കാലങ്ങളായിട്ട് നാടും വീടും വിട്ട് അലയുന്ന നിങ്ങൾക്ക് അതിന് സാധിച്ചില്ല, ആഗ്രഹിച്ചിട്ടും. അതല്ലേ സത്യം. നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ മക്കളും അതേ രീതിയിൽ തന്നെ വളർന്നു വരും. ഒരിക്കലും നിങ്ങൾക്കതിൽ കുറ്റബോധം തോന്നുകയില്ല. വാസ്തവം അതല്ലേ. സാറേ, ജീവിതകാലം മുഴുവൻ ഈ പ്ലാസ്റ്റിക് ചിട്ടികൾ മറിച്ച കൂരയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ കിണറ്റിലെ തവളയാക്കാൻ ഞങ്ങൾക്കിഷ്ടയില്ല. നിവർത്തികേട് അങ്ങനെയൊക്കെ ചെയ്തു പോയി. ഞങ്ങൾക്ക് നിങ്ങളോട് കടപ്പാടുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോ ഇനിയെങ്കിലും ചിന്തിക്കൂ. ഈ ലോകത്തുള്ള മറ്റെല്ലാ കുട്ടികളെയും പോലെ വയറു നിറയെ ആഹാരം കഴിച്ച് കഥ പറഞ്ഞ് പാട്ടുപാടി ഒരുപാട് അറിവുകൾ നേടി നല്ല ഉദ്യോഗങ്ങൾ വഹിച്ച് അന്തസ്സോടെ അവർ ജീവിച്ചോട്ടെ. അന്ന് നിങ്ങൾക്കും അന്നുവരെയുള്ള നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മറന്ന് അവരുടെ കൂടെ അലച്ചിലില്ലാതൊരു ജീവിതം നയിച്ചുകൂടെ? ഞങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റില്ലേ? അതിനെന്താ, എപ്പോ വേണേലും വന്ന് കാണാം. എന്തായാലും ഇപ്പൊ നിങ്ങൾ പൊക്കോളൂ. ആദ്യ ദിവസം ആയതുകൊണ്ട് കുട്ടികൾ കൂടുതൽ അപ്സെറ്റ് ആവുമല്ലോ. ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന് കണ്ടാ മതി. ആ ശരി. ഉറങ്ങുന്നില്ലേ? എനിക്ക് ഉറക്കം വരുന്നില്ല അക്ക. കള്ളം കുടിച്ച് മയങ്ങിയിട്ടാണെങ്കിലും എൻ്റെ അപ്പ ടെൻറ്റിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിരുന്നു. അറിയാതെ ഞാനൊന്ന് ഞെരങ്ങിയാൽ പോലും ഞെട്ടി ഉണർന്നിട്ട് മോളെ ഒന്ന് വിളിക്കും. എല്ലാരും ഉറങ്ങിയപ്പോ ആദ്യം അറിയാതെ വാതിൽ ഉറന്ന്. ഇല്ല, ഇല്ല, ഈ തോൽ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ അവൾ എങ്ങു നിന്ന് വന്ന തെണ്ടി പെണ്ണ്. ഒന്ന് ചുമ്മാ അത് അനുഭവിക്കണം ഞാൻ കരുതിയുള്ളൂ. പക്ഷെ ഇനി ഇഞ്ചിഞ്ചെ അനുഭവിച്ച് വിശപ്പ് പിടിച്ച് നായ്ക്കൾക്ക് ഞാൻ എറിഞ്ഞു കൊടുക്കും. മുംബൈയിലെ വ്യഭിചാര തെരുവിൽ അവൾ ഒരു നേരത്തെ റൊട്ടിക്ക് വേണ്ടി കണ്ട തെരുവ് തണ്ടികൾക്ക് പോലും കിടന്നു കൊടുക്കുന്നത് എനിക്ക് കാണണം. പക്ഷേ പരോളിലിറങ്ങി ഈ സമയത്ത് ഒരു തെരുവുതണ്ടെ കൊന്നതിന് കിട്ടിയ ശിക്ഷയിൽ നിന്നും കൂടുതലൊന്നും ഇനി കിട്ടില്ലല്ലോ. അപ്പൊ ഇനി നശിപ്പിക്കും ഞാനവളെ. എന്താ ചേച്ചി? കുറച്ച് ഉപ്പ് വേണം.
ഉപ്പ് തീർന്നിരിക്കാ, ശെൽവണ്ണം വരുമ്പോ കൊണ്ടുവരും എന്നാ ഞാൻ അപ്പുവിനെ വിട്ട് മേടിപ്പിച്ചോളാം. ശരി. അപ്പു എന്താ അക്കാ? മോൻ പോയി ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങ. കളിയൊക്കെ അടിപൊളിയാവുന്നുണ്ട്. എന്താ മുലേ? എന്താ അപ്പു ഇതുവരെ വന്നില്ല? നേരമാണെങ്കിൽ ഇരുട്ടി. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. എനിക്കെന്തോ പേടി തോന്നുന്നു. നീ സമാധാനായിരിക്കും, ഞാനും ഒന്ന് പോയി നോക്കാം. വേല, എന്താ? എന്റെ കൂടെ ഒന്ന് വാ. അണ്ണാ, അപ്പനെ കണ്ടോ? ഉവ വന്നിരുന്നു, ഉപ്പ് മാച്ചോണ്ട് പോയി. ഏകദേശം ഒരു മണിക്കൂറേ കാണും. എന്തേ? ബാലു, എന്താ? അപ്പു ഇതുവരെ വന്നില്ല, ശെൽവണ്ണനും ഒക്കെ തെരഞ്ഞു പോയി, അവരും കാണുന്നില്ല. നമുക്കൊന്ന് പോയി നോക്കാം. ശരിയക്ക. ഇങ്ങോട്ട് പാടി പാടി ഇങ്ങോട്ട്. അടങ്ങി കിടക്കണ. ഹ 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
ഞാൻ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ഒരു മേജർ ഓപ്പറേഷൻ നടത്തണം. ഡോക്ടർ, ഈ ഓപ്പറേഷന് മനസ്സിലായി 100,000 രൂപയോളം ചെലവ് വരും. ജനറൽ ഹോസ്പിറ്റൽ സർജൻ നിങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ, ഞങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. കുറച്ച് ഡിസ്കൗണ്ട് ഞാൻ വാങ്ങിച്ചു തരാം, എൻ്റെ ഫീസും ഒഴിവാക്കും. എന്നാൽ ഒരു 50,000 രൂപ ചെലവ് വരും. തലച്ചോറിന് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും വൈകിയാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്രയും വേഗം ബില്ലടയ്ക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. സെക്രട്ടറി തിരുവനന്തപുരത്ത് പോയിരിക്കുക, ഉച്ച കഴിഞ്ഞേ മടങ്ങി വരൂ. വന്നിട്ട് എന്തെങ്കിലും പറയാൻ കഴിയൂ? കുട്ടി, ഞങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതും ഒരു ദിവസം മുമ്പ് മാത്രം ഇവിടെ ചേർക്കപ്പെട്ട കുട്ടി. അന്ന് തന്നെ രക്ഷകർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം സംഭവിച്ചതിന് എന്തായാലും സെക്രട്ടറി വരട്ടെ. പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കേ കൊടുക്കാറുള്ളൂ. പിന്നെ അതിനൊരു മാറ്റം വരണമെങ്കിൽ കമ്മിറ്റി കൂടണം, അതിലിത് അവതരിപ്പിക്കണം, അവരത് പാസ്സാക്കണം. അതിന് കുറച്ച് സമയമെടുക്കും.
എന്നാ കൊച്ചെ നിന്നെ പോലെ സുന്ദരിയായ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി പണിയുന്നത്? നിനക്ക് ഞാനൊരു നല്ല വീട് വാങ്ങിത്തരാം. നിന്റെ അനിയനെ നല്ല പള്ളുകൃത്യം വിട്ട് പഠിപ്പിക്കാം. എന്താ, നീ എന്നോട് കുറച്ച് അടുത്ത് പെരുമാറിയാ മതി. ഉടനെ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? കൈക്കൂലി വാങ്ങിച്ചു. എന്താ, എനിക്ക് അപ്പനൊരു ഓപ്പറേഷൻ, എനിക്ക് 50,000 രൂപ വേണം. പൈസ എത്ര വേണമെന്ന് തരാം, പക്ഷെ നീ അകത്തോട്ട് വാ. അപ്പനൊരു ഓപ്പറേഷൻ, എനിക്ക് 50,000 രൂപ വേണം. പൈസ തരാം, വാ. ഇപ്പോഴാണ് അവള് ഇവിടെ ഇല്ല, കരയാതെ കേറി വാ. പൈസ വേണോ? കാശ് വേണോ? വാ. വാ വാ, കേറ്. ആ കേറിക്കോ. ഏ അടച്ചേക്കാം. ഏ വല്ലാതെ വൈകിപ്പോയി, സോറി. ഇനി നഷ്ടപ്പെടുത്ത മക്കൊന്നും ബാക്കിയില്ലല്ലോടാ. എന്നിട്ട് നീ അക്കെ തോൽപ്പിച്ചില്ലേ അപ്പു. അപ്പു നമുക്കപ്പനെ കൊണ്ടുപോവാ. യാത്ര ചൊല്ലാതെ
പൊന്മണി താരകം എവിടെയോ പോയി മറഞ്ഞു. ാരവും കേഴുന്നു മനവും തീരം നീ അലയുകയാണ്.